അല്ല ഞാനേ ഞാൻ ഞാൻ കേട്ടെ, ഈ പ്രതിപക്ഷത്തിൽ ഇരുന്നിട്ട് എങ്ങനെയുണ്ട്? പ്രതിപക്ഷ നേതാവായിട്ട് അല്ല, അതിപ്പോ ഞാൻ പറഞ്ഞിട്ട് ഞാനെന്താ പറയാ, ഇപ്പൊ ഈ അസംബ്ലി ഇല്ലാത്തോണ്ട് ഈ സഭാ ടി വി ഞാൻ ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ നിന്റെ ഈ അടിയന്തര പ്രമേയം നമ്മള് പണ്ട് ഇല്ല എല്ലപ്പോള് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലേ, അല്ല നന്നായ സദൃശ്യം പറയല്ലോ, അവതരണം കുഴപ്പമില്ല. അല്ല അതൊരു ഞാനെന്ന് പണ്ട് ബാലകൃഷ്ണനെ, സി എൻ ബാലകൃഷ്ണൻ മന്ത്രിയുടെ ആദ്യം വന്ന് അന്ന് സി എന്നിന്റെ വകുപ്പിലൊരു അടിയന്തര പ്രമേയം. അപ്പോ ആദ്യം മന്ത്രി ഞാൻ ചോദിച്ചു, ഇയാള് എന്തുണ്ടാക്കാൻ പോണെന്ന് നോക്കിയിരിക്കുക. പക്ഷെ ആള് ഒരു അഞ്ച് പത്ത് ഓർമ്മയില്ല ആദ്യത്തെ അടിയന്തര 5 മിനിറ്റ് കൊണ്ട് ആള് കറക്റ്റ് കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചു. വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പൊ ഞാനൊരു കുറിപ്പ് കൊടുത്തു, സി എൻ കുഴപ്പമില്ല, സി എൻ അത് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. വി എസ് എ ഒന്ന് പറഞ്ഞല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൽ നിന്നൊരു വിവാദം ഈ നിയമസഭ എന്ന് പറയുന്നത് ഒരു പ്രത്യേക അല്ലൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള എതിർപ്പിനേക്കാൾ ഉപരിയായിട്ട് ഒരു അക്കാഡമിക് ആയിട്ടുള്ള സംഗതി ഉണ്ടല്ലോ, കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നതും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതേ സമയത്ത് തന്നെ നമുക്ക് ഈ അക്കാഡമിക് ആയിട്ടുള്ള ഞാനിടയ്ക്ക് പറയേ, ചിലരോട് പറയേ, പറഞ്ഞതിനോടൊക്കെ നമുക്ക് വിയോജിപ്പുണ്ട്, പക്ഷെ പറഞ്ഞ അവതരണ സ്റ്റൈല് ഗംഭീരമായിട്ടാന്ന് പറയും, നല്ല നന്നായി. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പൊ അപ്പുറത്താണെങ്കിലും ഇപ്പുറത്താണെങ്കിലും നന്നായി സംസാരിച്ച ഞാൻ നമ്മളൊക്കെ നല്ല പിള്ളേരൊക്കെ വരുന്നുണ്ട്, നല്ല പിള്ളേരൊക്കെ നന്നായിട്ട്. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ എനിക്ക് ഈ പ്രാവശ്യത്തെ എനിക്ക് തോന്നിയത് എന്താ പറയാ, ഒരു കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡൊക്കെ ഒന്ന് വ്യത്യാസം വന്നു, കുറച്ചുകൂടി ഒക്കെ ഒന്ന് ഒരു ആളുകൾ ഗൗരവമായിട്ട്, പണ്ട് വെറുതെ ഓഫ് ഹാൻഡ് ആയിട്ട് വന്ന് സംസാരിച്ചിട്ട് പോകണവരുടെ എണ്ണം കൂടുതലായിരുന്നു. അങ്ങനെ ഒരു അത് പിന്നെ കൂടുതൽ എക്സ്പീരിയൻസ് ആകുമ്പോൾ ഒരു പ്രശ്നം എന്താ പറയുക, അതിൻ്റെ അതെന്നറിയാം, രാഷ്ട്രീയക്കാർക്ക് ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. സൂര്യതാരയിലെ ഏത് സബ്ജക്റ്റിനെ കുറിച്ച് 1.5 മണിക്കൂർ നിയമസഭ അങ്ങനെ പറ്റില്ല, നിയമസഭ അങ്ങനെ പറ്റില്ല, അത് പിന്നീട് മനസ്സിലാവുള്ളൂ. അല്ല നിയമസഭ രേഖയിലേക്ക് എടുക്കണല്ലേ, നമ്മൾ നമുക്ക് 8 മിനിറ്റോ 10 മിനിറ്റോ കിട്ടുന്നു, 10 മിനിറ്റ് കൊണ്ട് ടു ദ പോയിന്റ് മാത്രം സംസാരിക്കണമെങ്കിൽ 3-4 മണിക്കൂർ പ്രിപ്പയർ ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം, അങ്ങനെ ഭംഗിയാവുള്ളൂ. പക്ഷെ നല്ല ഷാർപ്പാവും സമയം നമുക്ക് 5 മിനിറ്റ്. ആളുകൾ നിങ്ങൾക്ക് എന്തിനാണ് ഈ 10 മിനിറ്റ്? നിങ്ങൾ ഏത് വിഷയത്തിൽ സംസാരിക്കുമല്ല, നിങ്ങൾക്ക് എന്തിനാണ് 3-4 മണിക്കൂർ? നിങ്ങൾ എന്തിനെതിരെ വലിയ ഇത് ചെയ്യണം? അപ്പം നമ്മൾ ആ വിഷയം, ഞാൻ സാധാരണ ചെയ്യണത് ആ വിഷയം അങ്ങോട്ട് അത് മുഴുവൻ നമ്മൾ അവിടെ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഗുണം ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ചോദ്യം വന്നാൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, കൂളായിട്ട് പറയാൻ പറ്റും. രണ്ട്, പിന്നെ നമ്മളത് എല്ലാം പഠിച്ചിട്ട് പോകുമ്പോൾ നമ്മുടെ ടോണിൽ ഒരു കോൺഫിഡൻസ് വരും, അപ്പം നമുക്കിങ്ങനെ ത്രസ്റ്റ് കൊടുക്കാൻ പറ്റും. വേണമെങ്കിൽ ഇടയ്ക്ക് ഒരു വെല്ലുവിളിയൊക്കെ നടത്താം, ഞാൻ വെല്ലുവിളിക്കുന്നു വളരെ കുറവാണ് നമ്മളൊക്കെ പറയാറുള്ളത്, എന്നാലും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം, കാരണം അത്ര ധൈര്യം. നമ്മുടെ എവിഡൻസ് അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാനുള്ള ഡോക്യുമെന്റും കാര്യമൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് പറയാം. പിന്നെ ഒരു ഗുണമുള്ളത്, ആ സബ്ജക്ട് പിന്നെ വെറുതെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി, പിന്നെ ആ സബ്ജക്റ്റ് നമുക്ക് ആഴത്തി പഠിക്കണ്ട, ആ സബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഈ ചാനൽ ചർച്ചയിലുണ്ട്. പിന്നെ അങ്ങനെ ഒരു ചർച്ചയില് പോയതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാൻ പറഞ്ഞ 2006-11 വരെ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഞാനാണ് ഏറ്റവും കൂടുതൽ ചാനലിൽ പോയത്. 2011-16 വരെ നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ പോയത് അറിയില്ലേ. ഞാൻ ഈ പ്രാവശ്യം അങ്ങനെ പോയിട്ടില്ല, ഈ കഴിഞ്ഞ ഞങ്ങളുടെ പോയി തുടങ്ങിയില്ല. അത് ഭയങ്കര സ്ട്രെയിൻ ആണ്, നമ്മൾ നന്നായി ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ട്രെയിൻ ആണ്, കാരണം നമ്മൾ അത് മുഴുവൻ എല്ലാ ദിവസവും നോക്കി. അതെ, നമുക്കെതിരെ വണ്ടുമണോട് ചോദിച്ചിരുന്നല്ലോ ഇന്ന് ലീവാണോ ചോദിച്ചില്ല, ട്രെയിനിലൊക്കെ വെച്ച് ആൾക്കാർ അപ്പൊ ഇന്ന് ലീവാണോ, അവിടെ ജോലിയാന്ന് ചോദിച്ചു. ജോലി ആദ്യകാലത്തൊക്കെ ഒരു രക്ഷയില്ല, ആദ്യകാലത്തൊക്കെ ചോദിക്കുക അവിടെ ജോലിയാണോ. അപ്പൊ എന്തായാലും പ്രതിപക്ഷ നേതാവായിട്ട് നമ്മൾ കാണാൻ കുറെ നാളായിട്ട് വിചാരിക്കുന്നു. എന്നിട്ട് വന്നാൽ നമുക്കൊരു ചെറിയൊരു നാടൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ അവിടുന്ന് ഇവിടെ എന്താണ് വല്ല സ്പെഷ്യൽ വല്ലതും ഉണ്ടോ? സ്പെഷ്യല് ഞങ്ങളുടെ സ്പെഷ്യൽ അറിയാലോ ഇവിടുത്തെ, അതൊന്നല്ലേ, നമുക്ക് കപ്പയൊക്കെ കഴിക്കാം. വാടോ.